മലപ്പുറം വളാഞ്ചേരി കഞ്ഞിപ്പുരയിൽ ബസ് ഡ്രൈവറെ നാട്ടുകാർ മർദ്ദിച്ചെന്ന് പരാതി. ബസ് കാറിൽ തട്ടിയെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. പരാതിയിൽ വസ്തുതയില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. വളാഞ്ചേരി കഞ്ഞിപ്പുരയിൽ വെച്ചായിരുന്നു സംഭവം. തിരൂർ വളാഞ്ചേരി റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിലെ ഡ്രൈവർ അനസിനാണ് പരിക്കേറ്റത്. ബസ് കാറിൽ തട്ടിയതായിരുന്നു കാരണം. ബസ് ജീവനക്കാർ കാർ ഡ്രൈവറുമായി കയർത്ത് സംസാരിക്കുന്നതിനിടെ നാട്ടുകാർ മർദ്ദിച്ചെന്നും കാൽ ചവിട്ടിയൊടിച്ചെന്നുമാണ് പരാതിയിൽ പറയുന്നത്. അപ്പോൾ ബസ് സ്റ്റോപ്പിലേക്ക് നിർത്താൻ നമുക്ക് സ്കൂൾ കുട്ടികൾ മുന്നിൽ നിന്നപ്പോൾ ഞാൻ വണ്ടി റൈറ്റ് ഓടിച്ചപ്പോൾ മൂടി ചെറുതായിട്ട് ബസ് കാറുമ്മ തട്ടി. അങ്ങനെ കണ്ടക്ടർ സംസാരിക്കുകയായിരുന്നു. കണ്ടക്ടർ സംസാരിക്കുന്നിടയിൽ തീരുമാനമായപ്പോൾ ഞാൻ തീരുമാനമാവണില്ല. അപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചു എന്തെങ്കിലും കേസാക്കണേ കേസാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നിരുന്ന ബസ് കാറിലെ ഡ്രൈവറും ഓർച്ച അവിടെ നിന്ന് ചങ്ങാടിയിലുണ്ടായ ഓർച്ച ഡ്രൈവറാണ്. ഓരൊക്കെ പാടി നിന്ന് പുടിച്ചുന്തി തച്ചി കാൽമ ചോട്ടി കാലിൻ്റെ പാടൊക്കെ പൊട്ടുണ്ട്. മർദ്ദിച്ചെന്ന പരാതി കളവാണെന്ന് കാർ ഡ്രൈവറും നാട്ടുകാരും പറഞ്ഞു. എന്റെ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആൾ ബൈക്കിൽ വരുന്നു. ഈ കാല് മുറിഞ്ഞ ആളെങ്ങനെ ബൈക്കിൽ വരുന്നതാണ് എനിക്കൊരു ഡൗട്ടുണ്ട്. പ്രശ്നത്തിന് ശേഷം നമ്മുടെ ഗോഡൗണിൽ നടന്നു പോണ വീഡിയോ ഉണ്ട്. സംഭവത്തിൽ വളാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. അക്രമത്തിൽ പ്രതിഷേധിച്ച് സ്വകാര്യ ബസ്സുകൾ തിരൂർ വളാഞ്ചേരി റൂട്ടിൽ മിന്നൽ പണിമുടക്ക് നടത്തി. കൈരളി ന്യൂസ് മലപ്പുറം.